ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ മാം സീരീസിൽ നിന്ന് ഫേബിയാണ്. ഇന്നത്തെ ഇതൊരു ഡെയിലി വ്ളോഗാണ്, ഒരു ഹാഫ് ഡേ വ്ളോഗ്. അതായത് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഒരു റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുള്ള ചാനലിൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേക്കണേ. അപ്പോൾ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പണി ചായ ഉണ്ടാക്കലാണല്ലോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കിറ്റിൽ ചായ ഉണ്ടാക്കുന്ന വിധം ആരൊക്കെയോ കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്നത്തെ ഗ്ലാസ് കിറ്റിൽ തന്നെയാണ് ചായ ഉണ്ടാക്കുന്നത്. നോർമലായിട്ടുള്ള രീതിയിൽ പാലും വെള്ളവും മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കട്ടു. അത്രയേ വേണ്ടൂ, ഒരു കാൽ ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചായ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അടുത്തത് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചായപ്പൊടിയിൽ ഞാൻ സാധാരണയായിട്ട് ഏലക്കായ് പൊടിച്ച് കഴിഞ്ഞാലുള്ള ആ ഒരു അതിൻ്റെ തൊലിയൊക്കെ ഇല്ലേ, ആ ഒരു പാർട്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ് കെറ്റിലിൻ്റെ ലിഡിലുള്ള നെറ്റിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും എല്ലാം ഇട്ട് കൊടുക്കാം. പക്ഷേ അത് അതിൻ്റെ ക്ലീനിങ് പാർട്ട് കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാതെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഗ്ലാസ് കെറ്റിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തത്. ടീ പൗഡറും പഞ്ചസാരയും എല്ലാം വേണമെങ്കിൽ ആ ഒരു നെറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിലിട്ട് കഴിഞ്ഞാലും നമുക്ക് ഇതേ രീതിയിൽ തന്നെയാണ് ചായ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എന്ന് വെച്ചാൽ വേറെ തന്നെ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല കെറ്റിൽ നിന്ന് ചായ റെഡിയായി കഴിഞ്ഞ ഉടനെ നമുക്ക് ഡയറക്റ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസിയാണ്. പക്ഷേ ആ ഒരു നെറ്റ് ക്ലീനിങ് മെനക്കെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം കേട്ടോ. ഗ്ലാസ് കെറ്റിൽ ചായ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. അതായത് തിളക്കുന്നതിൻ്റെ തൊട്ട് മുൻപേ തന്നെ അതൊന്ന് സിമ്മിലേക്ക് അഥവാ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് അത് തിളച്ച് മറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതായത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അതൊന്ന് വെച്ചെടുത്താൽ മതി. രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് കുറച്ച് നേരം ഇടയ്ക്കെല്ലാം ഉറങ്ങാറുണ്ട്. എപ്പോഴും ഇല്ല, പക്ഷേ എനിക്ക് അതിനുശേഷം പിന്നെ ഉറക്കം വരാറില്ല. ഞാൻ പിന്നെ എന്തെങ്കിലുമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ അങ്ങ് അതിൽ എൻഗേജ്ഡ് ആവുക ചെയ്യാൻ. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഒന്ന് ചായ കുടിക്കാൻ. ഹസ്ബൻഡ് ആ ഒരു ഉറക്ക് ഉറങ്ങി എണീറ്റ് വന്നിട്ടാണ് ചായ കുടിക്കുക. അതിനുശേഷം രാവിലെ തന്നെ ഞാനും മോനും കൂടി ഫിഷ് മാർക്കറ്റിൽ പോയി കുറച്ച് ഫിഷൊക്കെ വാങ്ങി വന്നു. ബാക്ക് സൈഡിലായിട്ടുള്ള മതിലിൻ്റെ കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള പണിക്കാരും ഉണ്ട്. JCB വന്ന് മണ്ണൊക്കെ നീക്കുന്നുണ്ട് ആ ഒരു സെയിം ഡേ. അടുത്തത് ഡ്രസ്സ് വാഷിങ്ങിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, പിന്നീട് ചെറിയ വെയിൽ കണ്ടതുകൊണ്ട് ഒന്നോ രണ്ടോ ട്രിപ്പ് ഡ്രസ്സ് വാഷിങ്ങിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഡീപ്പ് ക്ലീനിങ്ങിന് വീക്ക്ലി വൺസ് ആരെങ്കിലും വിളിക്കാറുണ്ട്. അതല്ലാത്ത ദിവസങ്ങളിലുള്ള പണികളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യാറ്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ തൊട്ട് മുൻപ് തന്നെ ഒരു ചേച്ചിയുണ്ട്, അവർ വന്നിട്ടും ചെയ്തു തരാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പണികളും ഞാനും മക്കളും പിന്നെ ഹസ്ബൻഡും തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ മക്കൾക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ടാസ്ക് കൊടുക്കും. അപ്പോൾ അന്നത്തെ ദിവസം ഫാൻ ക്ലീനിങ്, അതുപോലെ ജനലിൻ്റെ പൊടി തട്ടൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ
ഇനായക്കും ഇഷാനും കൊടുത്തു ആ ഒരു ടാസ്ക്. അപ്പോൾ അവർ രണ്ടുപേരും അത് ചെയ്തു. ലാഡർ വെച്ചിട്ട് ഫാനൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. അതുപോലെ നമ്മൾ വീട് കൂടിയതിന് ശേഷം ഒരു തവണയാ മറ്റുമാണ് ആ ഒരു സ്പോട്ട് ലൈറ്റ്സൊക്കെ ക്ലീനാക്കിയത്. അപ്പോൾ അതൊക്കെ അവൻ ലാഡർ വെച്ചിട്ട് ക്ലീനാക്കി തന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളെല്ലാം അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എന്നുണ്ടെങ്കിൽ അവർ ഫുൾ ടൈം ഫോണും നോക്കിയിരിക്കലായിരിക്കും. അപ്പം ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള ടാസ്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോഴേക്കും ഹസ്ബൻഡ് എണീറ്റ് വന്നു. ശേഷം ചായ ചൂടാക്കി കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു ഗ്ലാസ് കെറ്റിൽ ഉണ്ടാക്കിയ ചായ നമ്മൾ റീഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. അതാണ് ഇതിനെക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം. നമുക്ക് ഒന്നിച്ച് ചായ റെഡിയാക്കിയിട്ട് അവിടെ വെക്കാം. അപ്പോൾ പിന്നീട് ഓരോരുത്തർക്ക് ആവശ്യത്തിന് ചൂടാക്കി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ അലുമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീലിലോ ഒക്കെ ചൂടാക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഏതൊരു പാനിൽ ചൂടാക്കുന്നതാണെങ്കിലും ചായക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. പക്ഷേ ഗ്ലാസ് കെറ്റിലാകുമ്പോൾ ആ ഒരു വ്യത്യാസം വരില്ല. അതാണ് ഇതിനെക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ്. അപ്പോൾ കുറച്ച് പച്ചമുളക് നമുക്കവിടെ പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പോയി പറിച്ചെടുത്തു. നല്ല ഫ്രഷ് പച്ചമുളകാണ്, ഒരു വളവും ഒന്നുമില്ലാത്ത പച്ചമുളക്. അത്യാവശ്യം ഒരു കൈ നിറയെ പച്ചമുളക് കിട്ടി കേട്ടോ. അപ്പം അതും കൂടി നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു മീൻസ് മുട്ട ഭുജിയായിരുന്നു ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് പറിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം അതൊക്കെ അതിൻ്റെ മുകളിലത്തെ ഞട്ടൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി നമ്മുടെ ഈ ഒരു യെല്ലോ പാർട്ടീഷൻ ബോക്സിലേക്ക് ഇട്ട് കൊടുത്തു. അത്യാവശ്യം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പച്ചമുളക്. അതുകൊണ്ടാണ് പോയിട്ട് എല്ലാം പറിച്ചെടുത്തത്. അകത്ത് പോയി എന്തൊക്കെയോ പണികളൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്ക് അമ്മനുണ്ട് റൂം കിച്ചണിൽ. അപ്പോൾ അവനെന്തോ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അവൻ നോക്കുമ്പം ഇതാണ്, അതായത് പഴവും മുട്ടയും വറുത്തത്. അവനക്ക് ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. അപ്പോൾ ഒരു പഴം അവിടെ കിടപ്പുണ്ടായിരുന്നു, അത് വെച്ചൊരു പഴം മുട്ടയാക്കിയാണ്. അപ്പം എൻ്റെ ഹെൽപ്പൊന്നും ചോദിച്ചില്ല. അവന് എക്സ്പേർട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നതിൽ. അപ്പം ഞാൻ ഇടയ്ക്ക് അതും പോയി ഷൂട്ട് ചെയ്തു. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മ വീഡിയോ എടുക്കരുത്. ഞാൻ പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല, ഇതെല്ലാം എന്തായാലും ഡെയിലി നടക്കുന്ന സംഭവങ്ങളല്ലേ. അങ്ങനെയാണ് ഞാൻ അതും ഷൂട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ മുൻപിട്ടിട്ടുണ്ട് കേട്ടോ, അതായത് കണ്ണൂരുകാരുടെ മോർണിംഗ് സ്നാക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു റെസിപ്പിയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അല്ലെങ്കിൽ ഐക്കാർഡിലിടാം. നല്ല രസമാണ് ഈ ഒരു സ്നാക്ക്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പെല്ലാം ഹസ്ബൻഡും ചെയ്തു തരും. എപ്പോഴും ഇല്ല കേട്ടോ, അതായത് യു എയിലുള്ള സമയത്തൊന്നും എപ്പോഴും കിട്ടില്ല. കാരണം അവർക്ക് ജോബും അവരുടെ തിരക്കുകളും എല്ലാം ഉള്ള ഉണ്ടാവുമല്ലോ അവിടെ ആകുമ്പം. ഇവിടെ ആകുമ്പം മൊത്തത്തിൽ ഫ്രീ ആണല്ലോ, മക്കളായാലും ഹസ്ബൻഡായാലും എല്ലാം ഫ്രീ ആണ്, വെക്കേഷനാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ സഹായങ്ങൾ അവരും ചെയ്തു തരും. അപ്പോൾ അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മുട്ട ഭുജി തയ്യാറാക്കി. ഇത് നല്ല ക്ലൈമറ്റാണ്, നല്ല കാർമേഘമൊക്കെ വരുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, ബാർബിക്യൂ പാർട്ടി. അപ്പോൾ അവിടുന്ന് നമ്മൾ തിരിച്ചു വരുമ്പം കുറച്ച് കുബൂസും അതുപോലെ ബാർബിക്യൂ ചെയ്ത് ചിക്കനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അതിന് സൈഡായിട്ടൊരു മുട്ട ഭുജിയും കൂടി ആക്കിയത്. അതും അത് ഇത്രയും ഐറ്റംസ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അതുകൊണ്ട് വലിയ മെനക്കെട്ട പണികളൊന്നും ഉണ്ടായിട്ടില്ല. കുബൂസ് റെഡി ഉണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം വീണ്ടും ഒന്നോ രണ്ടോ ട്രിപ്പ് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. അതും ഹസ്ബൻഡ് തന്നെ ഡ്രയിങ് സ്റ്റാൻഡിലേക്ക് ഇട്ട് തന്നു. ഓരോന്നും ഉണങ്ങുന്നതിനനുസരിച്ച് എടുത്ത് മാറ്റി. നല്ല കാറ്റും അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കാർമേഘം ഉണ്ടാവും, മഴ പെയ്തിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പണികളെല്ലാം ആ ഒരു സമയത്തേക്ക് ഉച്ചയാകുമ്പോഴേക്ക് തീർത്തു. നെക്സ്റ്റ് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വീടെല്ലാം ഒന്ന് ഒരുക്കി വെക്കണം.
പിന്നെ ഈ പറഞ്ഞ പോലെ മക്കൾക്ക് കൊടുത്ത ടാസ്കെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അവരെ കൂടെ നിന്നിട്ട് അതെല്ലാം ഒന്ന് ചെയ്യണം. അപ്പോഴേക്കും ഞാൻ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ വെച്ചു, എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മളിത് ചെയ്ത് വരുമ്പോഴേക്കും ചോറ് വെന്ത് കിട്ടുമല്ലോ. വിഷാംകാരിയായിട്ട് പണിയിലാണ്, ലാഡർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി സ്പോട്ട് ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും എല്ലാം പൊടി തട്ടി മാറ്റാണ്. അപ്പോഴേക്ക് ഞാനും ഹസ്ബൻഡും ബെഡ്റൂം എല്ലാം സെറ്റ് ചെയ്തു, മുകളിലത്തേതും താഴത്തതും. അപ്പോൾ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ്സൊക്കെ വിരിക്കുമ്പോൾ നമുക്ക് ഹെൽപ്പിന് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഹസ്ബൻഡിനെ വിളിക്കോട്ടെ, അങ്ങനെയാകുമ്പം പെട്ടെന്ന് കഴിയുമല്ലോ. എല്ലാ ബെഡ്റൂംസും സെറ്റ് ചെയ്തു, അതിനുശേഷം താഴേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സ്ഥിരം വരുന്ന ഫ്രൂട്ട്സിൻ്റെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഇവർ വരും കേട്ടോ, അവർ വന്നത് അറിയും. എങ്ങനെയായാലും ഹസ്ബൻ്റെ വീട്ടിൽ ഇവർ തന്നെയാണ് ഐറ്റംസ് കൊടുക്കാറ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഹസ്ബൻ്റ് ഉമ്മ പറഞ്ഞാൽ ഇങ്ങോട്ടേക്കും വരാറുണ്ട്. അങ്ങനെ അവരടുത്തു നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഇനി വാങ്ങിയ ഐറ്റംസ് എല്ലാം ബാസ്ക്കറ്റ്സിലും ട്രേ മറ്റുള്ള ഫ്രൂട്ട്സിൻ്റെ ട്രേയിലേക്കെല്ലാം ആക്കിയിട്ട് മാറ്റണം. ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇനി. അപ്പോഴേക്കും എൻ്റെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കറികൾ വെക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കറിയിൽ ഒരു റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ഐക്കിയിൽ നിന്ന് വാങ്ങിയ ഒരു ഡസ്റ്റ് പാൻ്റ് സെറ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ബ്രഷ് വരുന്നുണ്ട്. അപ്പം നല്ല ഉപകാരമുള്ളൊരു ഐറ്റമാണ്. നമുക്ക് ഡസ്റ്റ് പാനിൽ എന്താ ഡസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നോർമലി ഈ ബ്രഷിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ മുടിയൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ നമുക്ക് ആ ഒരു പോയിൻറ്റഡ് പോർഷൻ വെച്ചിട്ട് എടുത്ത് മാറ്റാം. അടുത്തത് ലഞ്ചിൻ്റെ പരിപാടികളാണ്. അപ്പോൾ ലഞ്ചിൻ്റെ കറികൾ ഉണ്ടാക്കാൻ പോവുകയാണ്. രണ്ട് ഐറ്റംസേ ആക്കുന്നുള്ളൂ, ഒരു ഫിഷ് കറിയും പിന്നെ ഒരു പച്ചക്കറി വെച്ചിട്ടൊരു കറിയും. അപ്പം അതിനുവേണ്ടി ഞാൻ ഇതാ മുരിങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ചെമ്മീൻ ഇട്ടിട്ട് ഒരു തേങ്ങ അരച്ചുകൊണ്ടുള്ള ഒരു കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ മുരിങ്ങ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ നമുക്കൊരു ചെറിയ കഷ്ണം തക്കാളി വേണം, ചെറിയൊരു കഷ്ണം ഉള്ളി, പിന്നെ പച്ചമുളക്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നമുക്കിതൊന്ന് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം വേവിച്ചെടുക്കാം. ചെറിയ ഉള്ളിയുടെ, അതായത് ചെറിയ സൈസ് ഉള്ളിയുടെ ഹാഫ് പോർഷൻ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ഹാഫ് പോർഷൻ തക്കാളി. തക്കാളി ഒന്നും കൂടുതൽ വേണ്ട കേട്ടോ ഈ ഒരു കറിക്ക്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4-5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മളിനി വേവിച്ചെടുക്കുകയാണ്. Thank you.
മുരിങ്ങ ഏകദേശം ഒരു ഹാഫ് ബോയിലാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാനുണ്ട്. അതായത് ഫ്രഷ് ചെമ്മീൻ. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കറി ആക്കുന്നത് മത്തി വരട്ടിയതാണ്. അപ്പോൾ അതിനുള്ള ചട്ടിയും വെച്ചിട്ടുണ്ട്. അലുമിനിയം ത്തിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാനിത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു മത്തിക്കറി ആക്കുന്നതിന് മുൻപ് ഇതിന് താളിച്ചൊഴിക്കാനുള്ള കടുകും കറിവേപ്പിലൊക്കെ സെപ്പറേറ്റ് എടുത്ത് മാറ്റാണ്. അതായത് നമ്മുടെ ആ ഒരു മുരിങ്ങ ചെമ്മീൻ കറിയില്ല, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കൊടുത്തു. അതുപോലെ കായ്മുളക്, ചുവന്ന കായ്മുളകും കറിവേപ്പിലും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കറി റെഡിയായി വരുമ്പോൾ എന്തായാലും താളിച്ചൊഴിക്കണം, അതിന് വേണ്ടി സെപ്പറേറ്റ് പാൻ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത്. പിന്നെ അതായത് നമ്മൾ മുരിങ്ങ വേവാൻ വെച്ചിട്ടുണ്ടല്ലോ, അതൊരു ഹാഫ് ബോയിലാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാനുണ്ട്, ഫ്രഷ് ചെമ്മീൻ. അപ്പോൾ തേങ്ങയിൽ മഞ്ഞളും കുറച്ച് കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് ആണ് അരച്ചെടുക്കുന്നത്. അപ്പം മുരിങ്ങ വെന്ത പകുതി വെന്ത സമയത്ത് ഞാനതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടി മുടി വെച്ചിട്ട് വേവിക്കാം. ഒരുപാടൊന്നും ചെമ്മീൻ വേവുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കാതിരുന്നത്. ചെമ്മീൻ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതൊരു റബ്ബർ പരുവമാകും. അതുകൊണ്ട് ലാസ്റ്റ് ഏകദേശം ലാസ്റ്റ് ആകുമ്പോഴാണ് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കണം. അപ്പോൾ തേങ്ങയിലേക്ക് ഞാനിട്ടത് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ചോറിട്ട് കൊടുക്കാനുണ്ട്. അതുപോലെ തേങ്ങ നന്നായി ബ്ലെൻഡറിലിട്ടിട്ട് അരച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്നുകിൽ മിക്സറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ആ ഒരു വേവിക്കുന്ന മുരിങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്തായാലും ഇട്ട് കൊടുക്കണം. ഈ ഒരു ഇത്രയും പോർഷൻ മാത്രമേ വേണ്ടൂ ചോറ്. അതായത് നമ്മൾ വെന്ത ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം. അതിൻ്റെ സൈഡിലൂടെ മത്തി വരട്ടിയതും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതെല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. നല്ല വറ്റിച്ച രീതിയിലാണ് മത്തി വരട്ടിയെടുക്കുന്നത്. അപ്പം അതും മറ്റൊരു ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയും ചെമ്മീനും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ താളിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടുകും എണ്ണയും കൂടിയിട്ടുള്ള ആ ഒരു ഇതല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു താളിച്ച് വെച്ച ഐറ്റംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് ചതച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരപ്പിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നേരത്തെ അരക്കുമ്പം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, പക്ഷേ ഞാനത് മറന്നുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. ഇൻഷാല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.